ബാർക്കോഴ കേസിലെ വിജി രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ? തീർച്ചയായും ഇന്നലെ ന്യൂസ് പേപ്പറിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് പി ജെ ജോസഫ് ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തലോടെ ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നത്. അടച്ചിട്ട് 418 ബാറുകൾ തുറക്കാതിരിക്കാനും കെ എം മാണി കോഴ വാങ്ങിയെന്നാണ് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇതിനായി 2 കോടി രൂപ കെ എം മാണി വാങ്ങി. 312 ബാറുകളിലെ ഉടമകളാണ് ജോയ്, ബിനോയ് എന്നിവർ വഴി കോഴ നൽകിയതെന്നും ബിജു രമേശ് ആരോപിച്ചു. അതെ, ഇത് ആദ്യം തുറക്കുന്നതിലേക്ക് വേണ്ടി 1 കോടി മേടിച്ചു. അത് കഴിഞ്ഞാൽ 412 തുറക്കാതിരിക്കാൻ വേണ്ടി 312 ആൾക്കാർ കൊണ്ടുപോയി 2 കോടി രൂപ കൊടുത്തു വന്നു. അപ്പൊ നമ്മുടെ അസോസിയേഷൻ ഇടയ്ക്ക് ഈ 418 അടച്ചപ്പോൾ 1 ലക്ഷം രൂപ സെയിൽ ഉണ്ടായിരുന്ന ചില ബാറുകളിൽ 5, 6, 8 ലക്ഷം രൂപ വരെ ചില ബാറുകളിൽ കച്ചവടം വന്നിട്ടുണ്ട്. ഒന്ന് എലിഗൻസ് ഹോട്ടലിന്റെ ഉടമയുടെ പേരാണ് പറഞ്ഞത്. അന്ന് ബാക്കി മറ്റൊരാളുടെ പേര് റെക്കോർഡിലുണ്ട്. അവർ രണ്ടുപേരുടെ പേര് അതിനകത്ത് ജോയി എന്നും ബിനോയി എന്ന് പറയുന്ന രണ്ടുപേരാണ് കൊണ്ടുപോയി കൊടുത്തതായിട്ടാണ് പറഞ്ഞത്. കെ എം മാണിക്ക് അനുകൂലമായി മൊഴി നൽകാൻ മന്ത്രി പി ജെ ജോസഫ് ബാർ ഉടമകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബിജു രമേശ് ആരോപിക്കുന്നു. കേരള കോൺഗ്രസിന്റെ പി ജെ ജോസഫ് അദ്ദേഹം വിളിച്ച് അവരെ അവിടെ വരുത്തി. പൊൻകുന്നത്തെ ശ്രീ സാജു ഡൊമിനിക്കിനെയും കോട്ടയത്തെ അംബാസഡർ ഹോട്ടലിന്റെ ഓണറായ ശ്രീ തങ്കച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് ഈ മൊഴിയുടെ ആ ലൈൻ തന്നെ അവർ കൊടുത്തു. അപ്പൊ ഇവരുടെ ലൈൻ ഈ മൊഴിയുടെ പകർപ്പുകൾ കോപ്പികൾ ഇവരെല്ലാം പഠിച്ചിട്ട് ആര് പറഞ്ഞിരിക്കുന്ന ഏത് വരികളാണ് കുഴപ്പം എന്ന് പോലും സൂക്ഷ്മമായി പരിശോധന നടത്തി ആ വരികൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ബാക്കിയെല്ലാം പറഞ്ഞിട്ട് അത് മാറ്റി പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഉള്ള തെളിവുകൾ കൈവശമുണ്ടെന്നും ശബ്ദരേഖ തിങ്കളാഴ്ച വിജിലൻസിന് നൽകുമെന്നും ബിജു രമേശ് ന്യൂസ് അവറിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.